സാധാരണ ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് കവിത ആളുകൾക്ക് മനസ്സിലാവാത്തത്? പ്രത്യേകിച്ചും ഇപ്പം ചങ്ങമ്പുഴയുടെ കവിതകളൊക്കെ മുഴുവൻ ഹൃദ്യസ്ഥമാക്കി ആളുകൾ പാടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ആധുനികതയുടെ ഒക്കെ ഒരു കാലത്തിന് ശേഷമൊക്കെ വന്നതും ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ഈ പുതു കവിത എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ കവിതകളടക്കം, എന്തുകൊണ്ടാണ് ഇത് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം. അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചോദിക്കുന്നത് കാണാം. ആ ഒരു ചോദ്യത്തിന് മാഷ് എന്താ മറുപടി പറയുന്നത്? നമ്മൾ ഗദ്യമാണ് മനസ്സിലാവുക എന്നൊക്കെ പറയുന്നതിനെ അടിസ്ഥാനമായിട്ട് പറയാവുന്ന ഒരു കാര്യം, ഗദ്യം എന്ന് പറയുന്നത് പറയാവുന്നതിൻ്റെ ഒരു ഭാഷയാണ്. കവിത എന്ന് പറയാവുന്നത് പറഞ്ഞറിയിക്കാനാവാത്തതിൻ്റെ ഭാഷയാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ ഭാവന വേണം, പരിശീലനം വേണം, പരിചയം വേണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ കവിത എന്ന് പറയുന്നത് ഒരു വായനക്കാരൻ്റെ കോ ക്രിയേഷനാണ് കവിത. അയാൾ കൂടി ഇത് ആവിഷ്കരിക്കും. അപ്പോൾ ചങ്ങമ്പുഴയെ വായിച്ചിരുന്നു നേരത്തെ, ഇപ്പോഴതുപോലെ വായിക്കണില്ല എന്നൊക്കെ പറയണതിൽ ഒരു ചെറിയ തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ചങ്ങമ്പുഴയെ വായിച്ചിരിക്കുക കവിതയാകണമെന്നില്ല. അതിലെ സ്ഥൂല ആശയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിലെ സംഗീതാത്മകത കൊണ്ട് ആരെങ്കിലും ആലപിക്കുന്ന സമയത്തുള്ള ഒരു സുഖമായിരിക്കാം. പോയട്രി അവർക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അൺപോപ്പുലറായിരുന്നു കുമാരനാശാൻ അയാൾ ജീവിച്ചിരുന്ന കാലത്ത്. എന്തുകൊണ്ടാണ്? അത് പോയട്രിയുടെ സാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ പോയട്രി എന്ന് പറയുന്നത് ഒരു ലേമൻസ് പ്രോബ്ലം അല്ല, മറിച്ച് ഇമാജിനേഷനുള്ള ഒരാളുടെ, ഈ അനുശീലനമുള്ള ഒരാളുടെ, പിന്നെ ഭാവനാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ ഒരു മാധ്യമമാണ്. സാധാരണ സംഭാഷണത്തിലൊക്കെ പോയട്രി ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ വന്ന വഴി മറക്കരുത് എന്നൊരു മുത്തശ്ശി പറഞ്ഞാൽ, ഇപ്പം വന്ന വഴിയല്ല അവർ പറഞ്ഞിരിക്കണത്, പഴയ കാലം നീ മറന്നുപോയി, അന്ന് എൻ്റെ അടുത്ത് നീ വന്നിരുന്നു എന്നാണ് ഓർമ്മിക്കണം. ഇത് പോയറ്റിക്കൽ ലാംഗ്വേജാണ്. ഇത് ആധുനികമായ കോണ്ടക്സ്റ്റിൽ ഒരാൾ പറയുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ ഭാവനാത്മകമായിട്ട് അത് ഉൾക്കൊള്ളണം. അല്ലാത്ത ഒരു പരാതിക്കും അടിസ്ഥാനമില്ല. സാധാരണ ജനങ്ങൾക്കിടയിൽ അവരുടെ ഭാഷയിൽ, അവരുടെ ചിന്തകളിൽ ഒക്കെ വളരെ വ്യത്യസ്തമായുള്ള തോന്നലുകളും ഭാവനയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധാരണ മനുഷ്യർക്ക് പോലും എന്തുകൊണ്ടായിരിക്കും സാഹിത്യം ഒരു ഇത്തിരി അകലത്ത് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നാൻ കാരണം? അത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസമാണോ? അല്ല, അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ അതിൽ പരമായിട്ട് അവർ ഫലിതങ്ങൾ പറയാറുണ്ട്, ഫലിതങ്ങൾ ആസ്വദിക്കാറുണ്ട്. ഇതൊക്കെ സാഹിത്യമാണെന്ന് ആരെങ്കിലും അവരെ ധരിപ്പിച്ചു കൊടുക്കണം. അവർക്കിത് ധരിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ ഹ്യൂമറിലും ഭാഷയുടെ പ്രസിഷനുണ്ട്, അസാധ്യമായിട്ടുള്ള ഒന്നിൻ്റെ ആവിഷ്കാരമുണ്ട്. ഇത് തന്നെയാണ് സാഹിത്യം, ഇത്രയേ ഉള്ളൂ. ഇതവർക്ക് മനസ്സിലാവണം. അവർ തന്നെ ഉച്ചരിച്ചിട്ടുള്ള പോയട്രി പോയട്രിയാണെന്ന് മനസ്സിലാകാനുള്ള ഒരു വിദ്യാഭ്യാസം കേരളത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇത് അൺപോപ്പുലറായിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഗദ്യം, അതായത് കഥയും നോവലുകളൊക്കെ ആളുകൾക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നിലവിലുള്ള ഭാഷയിലാണ് കഥയും കവിതയും എഴുതപ്പെടുന്നത്. പോയട്രി ആകട്ടെ എഴുതപ്പെടുമ്പോൾ നിലവിൽ വരുന്ന ഒരു ഭാഷയിലാണ് എഴുതപ്പെടുന്നത്. ഇത് ഒരു ഫ്രഷ് ലാംഗ്വേജാണ്, ഒരു പുതിയ ഭാഷയാണ്. മറ്റത് അതല്ല, മറ്റത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ്. കവിത സംസാരിക്കുന്ന ഭാഷയല്ലേന്ന് ചോദിച്ചാൽ, സംസാരിക്കുന്ന ഭാഷ ഒരു അസാധ്യമായ ഒന്നിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോഴേ അത് പോയട്രിയാണ്. ഈ അങ്ങനെയല്ലാതെ പറയാൻ പറ്റാത്ത ഒന്നിൻ്റെ ഭാഷയാണ് പോയട്രി. ഈ പ്രശ്നം ഭാഷാപരമായിട്ട് എന്തിലില്ല, നോവലിലോ കഥയിലോ ഒന്നുമില്ല. അത് നിങ്ങളോട് സംസാരിക്കും, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പോയട്രി നിങ്ങളോട് സംവേദനം ചെയ്യണം. അത് സംവാട് ഡിഫറൻറ്റ്. ഈ കൂടുതൽ ആളുകളുടെ കവിതകൾ, കൂടുതൽ ആളുകൾ കവിത എഴുതുന്നത്, അത് കവിതയുടെ മൂല്യത്തെയോ അല്ലെങ്കിൽ കവിതയുടെ ഒരു ഓണർ എന്നുള്ള തരത്തിലുള്ള അതിൻ്റെ ഒരു നിലനിൽപ്പിനൊക്കെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? അത് ഈ എഴുതുന്നതൊക്കെ ഒരു ഈ പറഞ്ഞതുപോലെ അസാധ്യമായിട്ടുള്ള ഒന്നിൻ്റെ ഒരു ആവിഷ്കാരം ഇതിലൊക്കെ ഉണ്ടെങ്കിൽ
അത് കവിതയെ വളർത്തേയുള്ളൂ. പക്ഷേ ഇത് കവിതയെ എന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു രൂപത്തിൻ്റെ ആവിഷ്കാരമാണ് മിക്കവാറും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പിന്നെ ഈ പോയട്രിയിലേക്ക് അവരെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അവർ അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും നല്ല കവിത വായിച്ചിട്ട്. ഇപ്പോഴത്തെ പല പുതിയ കവികളുടെയും ഒരു വലിയ പ്രശ്നം അവർ കവിതയുടെ വലിയ വായനക്കാരല്ല എന്നുള്ളതാണ്. വായനയാണ് കവിതയുടെ. ഹെദർ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, അയാളോട് ചോദിച്ചു നിങ്ങളുടെ ആദ്യത്തെ കൃതി ഏതാണെന്ന്. അയാൾ പറഞ്ഞു മാക്ബത്താണ്. മാക്ബത്ത് അയാളൊന്നുമല്ല എഴുതിയത്, മാക്ബത്ത് വായിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഈ വായനയിലാണ് ഒരാളുടെ ആദ്യ കൃതി. മനസ്സിലായില്ലേ? ഈ വായന സാധിക്കാത്ത ഒരാൾ, കവിതയെ സാക്ഷാത്കരിച്ചിട്ടില്ലാത്ത ഒരാൾ, വായനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരാൾ എഴുതുന്ന സമയത്ത് അയാൾക്കറിയില്ല അത് പോയട്രിയാണ്. ഒരുപാട് ആൾ എഴുതിയത് പോയട്രി അല്ലെങ്കിൽ പോയട്രിക്ക് എന്താ ഗുണം ചെയ്യുക? കവികൾ അധികം വായിക്കാത്ത അല്ലെങ്കിൽ കവിതയുടെ ഒരു വഴികൾ കൃത്യമായിട്ട് അറിയാത്ത, മാറ്റങ്ങൾ, ഭാവുകത്വ പരിണാമങ്ങൾ ഇത് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് നല്ല കവിതാ വായനക്കാരാവാനും അതേപോലെ നന്നായി കവിതയെ മനസ്സിലാക്കുന്ന ആളുകളാവാനും? നല്ല ചോദ്യം. വാസ്തവത്തിൽ മലയാളത്തിൽ അങ്ങനെ പോയട്രിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആന്തോളജി ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ആന്തോളജിയിൽ തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി മാഷയുടെയൊക്കെ കവിത ഉണ്ടാവും. മനസ്സിലായില്ലേ? കുഞ്ഞുണ്ണി മാഷയുടെ ഒരു കവിത, ഭക്ഷണമല്ലാതൊന്നും ഭക്ഷിക്കാനില്ലിവിടെ, ഒന്നാം തരം കവിതയാണ്. ആ ശരിയാണ്, നമുക്ക് വേറെ വിശപ്പുകളൊന്നും ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഒരു മോശം സിവിലൈസേഷനാണത്. ഈ കാണുന്ന മാത്രമേ ഉള്ളൂ എന്നർത്ഥം, അതല്ല. അങ്ങനെ ഇങ്ങനെയാണ് കവിത വരിക എന്ന് അവർക്ക് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ മലയാളത്തിലെ ചെറിയ മികച്ച കവിതകൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അതാരെങ്കിലും ഒന്ന് ഇതൾവിടർത്തി കാണിച്ചു കൊടുക്കണം. ഇതിനകത്ത് ഇത്രയുണ്ട്, ഈ പ്രത്യക്ഷ രൂപം മാത്രമല്ല എന്ന് വിചാരിച്ചു. കുഞ്ഞുണ്ണി മാഷിൻ്റെ മറ്റൊരു കവിത പറഞ്ഞാൽ, പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്ന ഇതാളുകൾ. കൗതുകൊണ്ട് നമ്മൾ വയ്യോട്ട് വെച്ചിട്ട് ആ കാല് മുന്നോട്ട് പോവുക, മുന്നോട്ട് വെച്ചിട്ടല്ല. ഒപ്പം അത് ചരിത്രബോധമാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ള ഒരു സംഗതിയുടെ മനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കാരം. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴേ പോയട്രി എന്താണെന്ന് അവർക്ക് ബോധ്യമാവുന്നു. ആ വിധത്തിൽ ഒരു ആന്തോളജി മലയാളത്തിൽ ആരെങ്കിലും ചെയ്യേണ്ടത്. ഈ സോഷ്യൽ മീഡിയ വേറെ തരത്തിൽ ആർക്കും പബ്ലിഷർ ആവാവുന്ന സാഹചര്യം ഉള്ള ഒരു സ്പേസാണ്. എഡിറ്റിംഗ് ഇല്ല, എഡിറ്റർ ഇല്ല, സ്വന്തം അവനവൻ പത്രാധിപരാവുന്ന ഒരു സ്പേസാണ്. ആ സ്പേസ് ഒരുപാട് കവിതകളും മറ്റെഴുത്തുകളൊക്കെ വരുന്നൊരു സ്പേസുമാണ്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ സ്പേസ് കവിതകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമാണെന്ന് മാഷ് കരുതുന്നുണ്ടോ? ആ അവിടെ ഒരു നമ്മുടെ പല കവികളും ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷയുടെ കവിത എൻ വി കൃഷ്ണവാര്യർ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിൽ അതിന് പ്രവേശനം കൊടുത്തിട്ടില്ല, മരിക്കേണ്ടത് വരെ. ഇങ്ങനെ പല കവിതകളും ഇപ്പോൾ ആനന്ദിൻ്റെ നോവൽ എം ഗോവിന്ദൻ ശുപാർശ ചെയ്തുകൊണ്ടാണ് എൻ ബി എസ് എടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു എഡിറ്റർക്ക് പലപ്പോഴും പരിമിതികളുണ്ട്. മനസ്സിലായി? അങ്ങനെ വരാനിടയില്ലാത്ത രചനകൾ, നല്ല രചനകൾ ഒരുപക്ഷെ എഡിറ്ററുടെ അഭാവം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. എഴുത്തിൽ ഇന്നേ വരെ മറ്റാളുകൾ പറഞ്ഞതിനപ്പുറത്തേക്ക് പോകുന്നൊരു ഭാവനയും ചിന്തയൊക്കെയാണല്ലോ അതിൽ. അപ്പം സ്വയം നിഷേധിക്കുകയും മറ്റ് ആളുകൾ എഴുതുന്നതിൻ്റെ അപ്പുറത്തേക്ക് നടക്കാനുള്ള ഒരു ശ്രമം നടത്തുകയൊക്കെയാണല്ലോ എല്ലാത്തരം എഴുത്തുകളും. അങ്ങനെ അവനവന് മാത്രം മനസ്സിലാവുകയും അവനവന് മാത്രം മറികടക്കാനാവുന്ന തരത്തിലേക്ക് അവനവൻ്റെ ഭാഷയെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് സത്യത്തിൽ മറ്റ് മനുഷ്യരിലേക്ക് എത്താനുള്ള, വായനക്കാരിലേക്ക് കൃത്യമായി കൺവേ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു തടസ്സമായിട്ട് മാറുന്നുണ്ടോ? അല്ല. അവനവനെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷനെ മെച്ചപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അതെങ്ങനെയായിരിക്കണം? എനിക്ക് വളരെ വ്യത്യസ്തമായ ഒന്ന് പറയാനുണ്ടാവുക. അതിൻ്റെ ഭാഷ കൈവരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ശ്രമിക്കുക, ആ ഭാഷയിൽ ഞാൻ നിരന്തരമായിട്ട് പ്രവർത്തിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ എഴുത്ത് ലളിതമായി തീരും,
അതിൻ്റെ ആവിഷ്കാരം ഭംഗിയുള്ളതായിത്തീരും, അത് നന്നായിട്ട് സംവേദനം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മറിച്ചാണ്, ഈ ഒരു ശ്രമവും നടത്താത്ത ഒരാളാണ് വായനക്കാരൻ്റെ അടുത്തേക്ക് എത്താതിരിക്കുക. നിരന്തരമായി ശ്രമം നടത്തുകയും ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ വായനക്കാരുടെയും അടുത്തു എത്തും. മാഷ്, ഇതൊരു വ്യക്തിപരമായ ചോദ്യമാണ്, മാഷ് മലയാളത്തിലെ ഗദ്യത്തെ വേറെ തരത്തിൽ, ഗദ്യത്തിൻ്റെ ഒരു സ്വഭാവത്തെ അടിമുടി മാറ്റിമറിക്കാൻ ശ്രമിക്കുകയും അത് അതിൽ വിജയിക്കുകയും ചെയ്ത ഒരാളാണ്. കവിതയിലും മാഷ് വേറൊരു കാഴ്ചയാണ്. ആ വേറെ കാഴ്ചയെ ഏറ്റവും ലളിതമായും ഏറ്റവും അധികം മനുഷ്യരിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന തരത്തിലാണ്. അതിന് ഇപ്പം മാഷ് വളരെ വൈകി മാത്രം എഴുത്തിൻ്റെ ഈ ഒരു 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 സ്പേസിലേക്ക് വന്ന ആളുമാണ്. പ്രസിദ്ധീകരണത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് പിന്നെ ആ കാലങ്ങൾ എഴുതാത്ത ആളുകളുടെ മുമ്പിൽ എഴുത്തുകാരനായിട്ട് നിൽക്കാത്ത ആ കാലങ്ങൾ, അത് മാഷ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിശീലനം ആയി മാറി? ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ അകത്തെ വായനക്കാരൻ എനിക്ക് സമ്മതം തന്നില്ല അയച്ചു കൊടുക്കാനോ അത് മറ്റൊരാളെ കാണിക്കാനോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 35-ാമത്തെ വയസ്സിലാണ് ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ് എന്നുള്ള കവിത എഴുതുന്നത്. അപ്പോൾ ആ വരി തന്നെ എനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു പൊട്ടൻഷ്യൽ ലൈനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ സമ്മതം കൊടുത്തു എനിക്ക്, അങ്ങനെ അത് പ്രസിദ്ധപ്പെടുത്തുക. പിന്നെ ഈ സമ്മതം എന്നിൽ നിന്ന് എൻ്റെ വായനക്കാരിൽ നിന്ന് കിട്ടിയത് മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ നിരന്തരമായിട്ട് വായിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, പിന്നെ എൻ്റെ വഴി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, എൻ്റെ ഒരു നർമ്മത്തിൻ്റെ വഴി, അതാണ് എൻ്റെ ഒരു വഴി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ലഘുനർമ്മത്തിൻ്റെയും വിശ്ഡത്തിൻ്റെയും ഒരു ചേർച്ച ഉണ്ട്. ഇതാണ് ഒരു എനിക്ക് രസകരമായിട്ട് തോന്നിയതാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ ലാവോട്ട്സെ മുതലുള്ള എഴുത്തുകാരിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഇങ്ങനെ. അപ്പോൾ എൻ്റെ കവിത എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ഇൻസിഡൻറ്റ് നിന്നാണ് വരിക. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ എന്നോട് ചോദിക്കുക, മാഷിൻ്റെ അനിയൻ എവിടെ പോയി എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ ചോദിക്കാൻ കാരണം അയാൾ എന്നെ കണ്ടിട്ടുള്ളത് 10-15 കൊല്ലം മുമ്പാണ്. എൻ്റെ ചായയൊക്കെ ഉണ്ട് അയാൾക്ക്, പക്ഷെ ഞാനിപ്പോൾ നരച്ച് ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അയാൾക്ക് അയാളുടെ ഓർമ്മയിലുള്ള ഞാൻ എൻ്റെ ഒരു അനിയൻ്റെ മാതിരി തോന്നുന്നു. ചായ എന്ന് പറയുന്ന കവിത ഉണ്ടാവുക, മനസ്സിലായി? അപ്പോൾ ആ ചോദ്യത്തിൽ ഒരു 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 വിഷ്ടമുണ്ട്. ഗോവയിലൊരു റിസോർട്ടിൽ വെച്ചിട്ട് ഒരു കൊച്ചുകുട്ടി, എൻ്റെ അച്ഛൻ സായിപ്പാണ്, സായിപ്പിനോട് പറയാം, അന്ന് ബർത്ത്ഡേ ആയി കുട്ടിയുടെ, 3 വയസ്സായി കുട്ടിക്ക്. അപ്പോൾ സായി കുട്ടി ചോദിക്കുക, എൻ്റെ വിരലിന് 3 വയസ്സായോ അച്ഛ? വളരെ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. അത് പോയിട്ട് ഇങ്ങനെ എനിക്ക് വേണ്ടത് ഇങ്ങനെ പോണ വഴിയിൽ നിന്നൊക്കെ കിട്ടും, അല്ലെങ്കിൽ അപൂർവമായിട്ടേ കിട്ടൂ, ഞാൻ കുറച്ചല്ലേ എഴുതാറുള്ളൂ, അപൂർവമായിട്ട് കിട്ടും. അതിൽ വിസ്ഡം ഉണ്ടെങ്കിൽ ഞാനത് പോയിട്ട് ഒരു എവേക്കനിങ് ആണ് എൻ്റെ എല്ലാ പോയിട്ട്.